केन्द्र सरकार जन विरुद्ध नय आज सीपीएम पोलिट ब्यूरो त्रिपुर असमिल भरणकूट आशीर्वाद आक्रमण राज्य न्यूनपक्ष आक्रमण ऐकद प्रतिषेध तुम निर्देश राफेल अहिमति उन्नत तल अन्वेषण वे कर्षक समरर्ष पूर्ति समर पीबी पिंण प्रख्यापी पेट्रोलियम उत्पन्न मुपद रूप की मिल तीरव चुक कुमें पीबी ഇവരുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് വിഷ്ണു പിബി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹിമ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ചേർന്ന സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രധാനമായിട്ടും അടുത്ത വർഷം നടക്കുന്ന പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരട് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടന്നത് അടുത്ത ഡിസംബറിൽ ചേരുന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ കരടിന് അന്തിമ രൂപം നൽകാനായിട്ടാണ് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇതിനു പുറമേ അടുത്ത വർഷം നടക്കുന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ച ചെയ്തു ഉത്തർപ്രദേശ് പഞ്ചാബ് ഗോവ ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളാണ് പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തിയത് ഈ തിരഞ്ഞെടുപ്പുകളിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന ഘടകം അതിൽ ഒരു അന്തിമ തീരുമാനം പിബിയെ അറിയിക്കാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതിനുപുറമേ മറ്റ് രാഷ്ട്രീയ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം കൂടുതൽ ശക്തമാക്കാനായിട്ടാണ് സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം അതിരൂക്ഷമായി കഴിഞ്ഞിട്ടുണ്ട് ആസാം ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ ആശീർവാദത്തോടു കൂടിയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ അരങ്ങേറുന്നത് എന്നതാണ് സിപിഐഎം പോളിറ്റ് ബ്യൂറോ യോഗം ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരെ പോലും യുഎപിഎ ചുമത്തുന്നു ഉത്തർപ്രദേശിലാണെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ രാജ്യസുരക്ഷാ നിയമം ചുമത്തുന്നത് പതിവായ ഒരു സംഭവമായി മാറിയിരിക്കുന്നുവെന്നും വിമർശിച്ച സിപിഐഎം പോളിറ്റ് ബ്യൂറോ ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു ഏകദിന പ്രതിഷേധത്തിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇന്ധന വിലവർദ്ധനവാണ് ഇന്ധന വിലവർദ്ധനവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നാമമാത്രമായിട്ടുള്ള ഒരു എക്സൈസ് തീരുവ കുറച്ചിട്ടുണ്ട് പക്ഷേ ആ നാമമാത്രമായിട്ടുള്ള ഒരു കുറവ് വരുത്തുമ്പോൾ പോലും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് പങ്കിട്ട് നൽകുന്ന എക്സൈസ് തീരുവയിലാണ് കുറവ് കൊണ്ടുവന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നാമമാത്രമായിട്ടുള്ള കുറവ് കൊണ്ടുവന്നത് ജനങ്ങളെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഇന്ധനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന എക്സൈസ് തീരുവയും സർചാർജും പൂർണ്ണമായി ഒഴിവാക്കണമെന്നതാണ് പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനു പുറമെ റാഫേൽ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം വേണമെന്നും പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസം 26-ന് അതായത് കർഷക സമരം തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്ന 26-ന് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരത്തിന് പൂർണ്ണ പിന്തുണയും ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ നൽകിയിട്ടുണ്ട്